ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട, ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ ക്യൂബ്സ് ആക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ വലിയ പീസ് തന്നെ ആക്കി എടുക്കാം. ഞാൻ ബോൺലെസ് പീസുകളാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ ബ്രസ്റ്റ് എടുത്തിരിക്കുന്നത്. പല രീതിയിൽ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു 2 hours നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുക തൈരുമായിട്ട്. ഒരു 1/2 cup തൈരുമായിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കും 2 hours. പിന്നെ വേണ്ട കുറച്ച് സ്പൈസസും ചേർക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി 1/2 teaspoon, ഗരം മസാല 1/2 teaspoon, ജീരകപ്പൊടി 1/2 teaspoon, കുരുമുളക് പൊടി 1/2 teaspoon. ഇത്രയും സാധനങ്ങളും കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. 1/2 teaspoon ഉപ്പും ചേർത്ത് നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ 1 ദിവസത്തേക്കിന് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കിട്ടും. മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്കിത്. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മാരിനേഷൻ ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതുണ്ടാക്കാം. ഇനി ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ്, നമ്മുടെ അണിയൻ വളരെ തീരെ പൊടിപൊടിയായിട്ട് അരിയണം, തീരെ പൊടിയായിട്ട് അരിയണം. അല്ല പിന്നെ വറുത്ത് അരക്കേണ്ടി വരും. നമ്മൾ ഇത് അലുത്ത് പോകാവുന്ന തരത്തിൽ വളരെ പൊടിയായിട്ട് അരിയണം. ഇതൊരു 2 വലിയ സബോളയുടെയാണ്. പിന്നെ ഫ്രഷ് ക്രീം വേണം, അതൊരു 1/4 cup അരക്കപ്പോ ഒരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. പിന്നെ ടൊമാറ്റോ പ്യൂരി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ടൊമാറ്റോ പ്യൂരി ആക്കിയാലും മതി, അതൊരു 1/4 cup. പിന്നെ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് നമ്മൾ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കിയാലും മതി, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണെങ്കിലും മതി എളുപ്പത്തിന്. പിന്നെ ബട്ടർ ചിക്കൻ ആണല്ലോ, ബട്ടറ്, ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പകുതി ബട്ടറും പകുതി ഓയിലും വേണേലും ആക്കാം. പിന്നെ മല്ലിയില, കസൂരി മേത്തി, കാശ്മീരി ചില്ലിപ്പൊടി, അത് 1.5 tablespoon, ഗരം മസാല 1/4 tablespoon, മല്ലിപ്പൊടി 1/4 tablespoon. പിന്നെ പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്, അത് ഓപ്ഷണലായിട്ട്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 teaspoon ഷുഗറും 8 ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇത് മാത്രം എടുത്താൽ മതി, പൗഡർ മാത്രം അരിച്ചെടുക്കാം. അണിയൻ വറുക്കാൻ ആവശ്യമുള്ള അളവിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കണം. അണിയൻ ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റണം. നമ്മുടെ അണിയൻ മൂത്തിട്ടുണ്ട്, നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക്. നമുക്ക് മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലിപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 cup മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കസൂരിമേത്തി ഞെരടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത്. ഒരു ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ച് വെച്ചാൽ കുക്ക് ചെയ്യാം. അടച്ചിട്ടല്ലേ, ഇനി നമുക്കിനി തുറന്നിടാം. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കണം, ഇതിൻ്റെ ഉപ്പോ എരിവോ എന്തൊക്കെ എരിവോ എല്ലാം ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ്, ഒരു 10 nuts പൊടിച്ചതും ഏലക്കയും പഞ്ചസാരയും കൂടെ, ഒരു ടീസ്പൂൺ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചിട്ട് ഒന്ന് അരിച്ചു വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർക്കാം. ഇത് പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, കുറച്ച് ചേർക്കുന്നത് പക്ഷെ നല്ലതാണ്. ഇവിടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. പൊക്കത്തിലേക്ക് കുറച്ചുകൂടെ ഒരു കസൂരിമേത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം.